ആദരണീയരായ ഗുരുനാഥന്മാരെ, സ്നേഹനിധികളായ സഹപാഠികളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, ലോകഗുരുവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ഭൂജാതനായ മാസത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. അതായത് റബീഉൽ അവ്വൽ മാസത്തിൽ. ഈ മാസത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിച്ചത് ഈ മാസത്തിലാണ് എന്നുള്ളത് തന്നെ. ഈ മാസം 12-നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂജാതനായത്. അറേബ്യയിലെ മക്ക നഗരത്തിലാണ് ആ സംഭവം. സുഹൃത്തുക്കളെ, ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് തിരുനബിയുടെ ജനനത്തെക്കുറിച്ചോ അതിനോടനുബന്ധ കഥകളെക്കുറിച്ചോ അല്ല. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിൽ എന്തിനു ജാതനായി, അള്ളാഹു അങ്ങയെ എന്തിനു ജാതനാക്കി എന്നതിനെക്കുറിച്ചാണ്. അല്പം വിവരിക്കാം. നിങ്ങൾ ശ്രദ്ധാപൂർവം ശ്രവിക്കണമെന്നപേക്ഷിക്കുന്നു. മാന്യരെ, അള്ളാഹുവിൻ്റെ മതമാണ് ഇസ്ലാം. ഇസ്ലാം മതത്തെ ജനങ്ങളിൽ പ്രബോധനം ചെയ്യാൻ അള്ളാഹു ഓരോ കാലഘട്ടങ്ങളായി ഓരോ പ്രവാചകന്മാരെ നിയോഗിച്ചു. നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, ഹൂദ് അലൈഹിസ്സലാം, സ്വാലിഹ് അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാം, യൂസഫ് അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, ഇങ്ങനെ പോകുന്നു പ്രവാചകന്മാരുടെ പട്ടിക. എന്നാൽ ഏറ്റവും അവസാനമായി അള്ളാഹു പ്രബോധനത്തിനായി നിയോഗിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പ്രവാചകനായി നിയോഗിച്ച ഇക്കാലത്ത് ലോകം വളരെ പുരോഗതി പ്രാപിച്ചിരുന്നു. ഭൂമുഖത്ത് അങ്ങിങ്ങായി നിവസിച്ചിരുന്ന മനുഷ്യരെല്ലാം ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അടുത്തിടപെട്ടും പരസ്പരം ബന്ധപ്പെട്ടും കഴിഞ്ഞിരുന്നു. എല്ലാ മനുഷ്യർക്കും ഒന്നായി സംഘടിച്ചു വിജയപ്രദമായ ജീവിതം നയിക്കാനൊതുങ്ങുന്ന ജീവിത വ്യവസ്ഥിതി മുഴുവൻ മനുഷ്യർക്കായി നൽകുക എന്നത് അത് അസാധ്യമായ ഒരു വസ്തുതയായിരുന്നു. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചുകൊണ്ട് അള്ളാഹു അത് സാധിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി അള്ളാഹു മനുഷ്യർക്കത് പൂർണ്ണ രൂപത്തിൽ നൽകി. അതാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ള ദീനുൽ ഇസ്ലാം. ഇനി എൻ്റെ ചെറുപ്രസംഗം നീട്ടുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.